ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രിമ്പിനെ നമ്മളെ ഫാമിലേക്ക് മേടിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവനക്ക് ഒരു തെർമാക്കോളിന്റെ ബോക്സ് വേണം തന്നെ നമുക്ക് ശ്രിമ്പിനെ വളർത്താന്. അപ്പോ സിമെന്റ് ടാങ്ക് തേച്ചിട്ട് അപ്പൊ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ശ്രിമ്പ്. അധികം റിസ്ക് ഇല്ല. നമ്മൾ ചെയ്യുന്നത് കുറച്ച് പായൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിമെന്റ് ടാങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ബ്രീഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മള് കുറെ ഷോപ്പിൽ കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവര് വരുന്നുണ്ട്, വേറെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചാണ്. അതുപോലെ തന്നെ റെയു ഇന്ന് തവളനെ കണ്ടിട്ട് ഭയങ്കര പേടിച്ചിരിക്കുന്ന ആള്, അപ്പൊ അതിന്റെ ഒരു വീഡിയോയും കൂടി ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരായ ആളുകൾക്കാണ്. കാരണം ശ്രിമ്പിനെ വളർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ച് അധികം ചെയ്യേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഞാൻ ഈ ഒരു ടാങ്കിലാണ് ചെയ്തത്. ഇതൊരു വലിയൊരു ടാങ്ക് രണ്ട് ഭാഗം കട്ട് ചെയ്താണ്, അതായത് ഹോളുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അതിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് ഓടും കാര്യങ്ങളും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചൊരു 10 പീസ് ശ്രിമ്പിനെ കൊടുത്തിട്ടതാണ്. എനിക്കൊരു ഏകദേശം 2 മാസമാകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ അത് ബ്രീഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട്. ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ടുണ്ട്. കാരണം വെള്ളം ചേഞ്ച് ചെയ്യേണ്ട, പിന്നെ നമ്മൾ ഗപ്പീസിനൊക്കെ കൊടുക്കുന്ന ഫുഡാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളറും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്ത് പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ആവലോ കാര്യങ്ങളൊന്നും ഇല്ല, ഇനിൻ്റെ അടുത്ത് അധികമൊന്നും ഇല്ല, കുറച്ച് പേരും കൂടെ ഉള്ളൂ. അപ്പം ഇനി ഒരു 2 മാസം കഴിയുമ്പോഴത്തേന് ഒന്നും കൂടി ഉഷാറാവും. അപ്പൊ അതിന്റെ ബാക്കി അപ്ഡേഷൻ നമ്മൾ ചെയ്യണം. ഞാൻ റെയും കൂടിയിട്ട് ഫാമില് തവള വന്നിട്ടുണ്ട്, തവളനെ പിടിക്കാൻ പോവാണ്. ബാ, അതാ തവളതാ, ആള് കണ്ടിട്ടില്ലട്ടാ. അത്ര എത്ര എപ്പടെ എപ്പടെ അത്ര ഓനക്കൊരു പേടിയില്ല. ചിരിക്കാണ്, എടാ തവള കണ്ട പേടിക്കണോ? അങ്ങനെ ഞങ്ങൾ അതിഥിനെ ഞങ്ങൾ അപ്പുറത്തേക്ക് ഇടട്ടെ. ഞങ്ങളങ്ങനെ എന്തിനാണ്, എന്താ 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 വേണം? തവളനാ, തവള എടുത്തോളുന്നേരാ. തവള വേണോ? ആ തവളനെ വേണോ? കുട്ടി തവളനെ അപ്പുറത്ത് കൊണ്ടിട്ടതിനാണ് കരച്ചില്. സാറില്ല കേട്ടോ, നാളെ വരും, നാളെ വന്നാ കാണിച്ചാലട്ടാ. ഇല്ല, തവളനെ ഞാൻ ഇപ്പൊ എങ്ങനെ പോയി പിടിക്കും? ഇപ്പൊ പിടിച്ചാലാ തവള. തവള ആ സ്കൂളിൽ പോയിട്ട് വരട്ടാ, സ്കൂളിൽ പോയി വരാൻ പറഞ്ഞു തവള. അത് പഠിക്കാൻ പോയിക്കാ, പോയി വന്ന കാണട്ടാ. വാ, നമുക്ക് ശ്രിമ്പിനെ പിടിക്കാൻ പോയിക്കൊന്ന. ആ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. വാ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഫാമിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഗപ്പീസിനെ കൊടുന്നു കഴിഞ്ഞാൽ ബ്രീഡാവാതെ ഇരിക്കാനൊക്കെ ചിലപ്പോൾ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഗപ്പീസ് എങ്ങനെ ബ്രീഡ് ഇറങ്ങാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ശ്രിമ്പിനെ അവരെന്നെ എടുത്തിട്ടുണ്ട്, ക്വാളിറ്റി നോക്കിയിട്ട് അവർക്ക് താല്പര്യമുള്ള. അപ്പോൾ ഇവൻ്റെയിൽ ഫിഷൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നമ്മളെ ചാനലിൽ ഇടും. അവൻ പറഞ്ഞിട്ടുണ്ട് ഫിഷൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്നോട് പറയട്ടാന്ന്, ഈ ഷിമ്പാണെന്നുണ്ടെങ്കിൽ എന്താണെന്നില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരെയും കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെയുള്ളൊക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ രസമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒക്കെ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ലെവലിലൊക്കെ ഒരു ഹോബി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർത്തുന്നത് നല്ലതാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് നമ്മളിത് സെയിലിന് അയക്കുന്ന HB റെഡ് റോസിൻ്റെ ഡംബോയർ, ഒരു 5 പേരാണ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വെറൈറ്റി ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ജൂനിയർ സൈസ് കഴിഞ്ഞ് ഫസ്റ്റ് ബ്രീഡ് ആവാനായ സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായി, ഇത് നമ്മൾ ആ സുബൈർ ഖാന്റെ ഫാമിലത്തെ പ്ലാനാണ്. 2 ബ്രീഡ് ആവാനായി, ഏകദേശം ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞ് ഇപ്പം നമ്മളിതിനെ സെപ്പറേറ്റ് ഇടുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ ഒന്ന് ഒരുമിച്ചിട്ടെന്നുള്ളൂ. ഇവർക്ക് മെയിനായിട്ട് നല്ല രീതിയിലുള്ള ഫുഡാണ് കൊടുക്കാറ്. ഒന്നാമത് RTMA കൊടുക്കും, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇടവിട്ടിട്ട് മൊയിനെ കൊടുക്കാറുണ്ട്. പിന്നെ ഫാൻസിൻ്റെ 2 ഫുഡുകളുണ്ട്, ഞാൻ കുറച്ച് മുന്നേ മേടിച്ചു, അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. അതൊന്നും കൂടി മേടിക്കുന്നുണ്ട്, ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യാനോ. റേറ്റ് വളരെ കുറവാണ്, പക്ഷെ അത് ഫീമെയിലിനും മെയിലിനും ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു ഫുഡ് വളരെ വില കുറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫുഡ് തന്നെയാണ് അത്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ വലിയ പാക്കറ്റ് ഫുഡൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചില്ലെങ്കിലും അത്യാവശ്യം, ആ ഒരു പാക്കറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഒരുപാട് ബ്രീഡർമാർ നല്ല രീതിയിൽ ആ ഫുഡ് എന്താ പറയുക കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അതാണ് ഇവർക്ക് കൊടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ 2 കണ്ടില്ലേ, 2 ബ്രീഡിങ്ങിനായി. അപ്പോൾ ഫസ്റ്റത്തെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇതിൽ നിറച്ച് പ്ലാറ്റിനത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, കണ്ട കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം 2 ഫീമെയിലിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലൂ പാണ്ട ഡംബോയർ, നല്ല രസമുള്ളൊരു സ്ട്രെയിനാണ്. ചെറിയൊരു ഇയറും അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ്.
അപ്പൊ നമ്മളിന്ന് പറയാൻ വന്ന വിഷയം അതല്ല. അതായത് നമ്മളൊരു ഫാമിന്ന് ഇപ്പൊ ഫിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പറയണാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫിഷ് ബ്രീഡ് ആയിട്ടില്ല. അപ്പൊ ഒരു പരിധി വരെയൊക്കെ ഇത് നമ്മളെ അഫ്സൽനാനിന്റെ ഫാമിന്ന് കൊടുന്നതാണ്. അപ്പോ ഇതിപ്പോ കണ്ടില്ലേ, ഞാൻ ഒരു ട്രൈ ആണ് കൊടുന്നത്. അതില് ഒരു ഫീമെയിലെ ആണോ സെപ്പറേറ്റ് ഇട്ടിരിക്കണ്. അപ്പൊ ഇത് രണ്ടു നാല് ദിവസത്തിനുള്ളിൽ ബ്രീഡാവും. കാരണം എന്താ വെച്ചാല് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മളൊരു ഫാമിന്ന് ഒരു ഫിഷ് കൊടുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഒരു ഡബ്ബ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫീമെയിലിനെ ഒരെണ്ണത്തിനൊന്ന് മാറ്റിട്ട് ഇടുക. വേണമെങ്കിൽ ഒരു പെയറായി കിടന്നോട്ടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീമെയിലിന് സെപ്പറേറ്റ് ആക്കിയിട്ട് ബ്രീഡിംഗ് കേജ് ഇടുക. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ ലൈവായിട്ടുള്ള ഫുഡില്ലേ, ആർടിമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. പുതിയ വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ കല്ലുപ്പൊക്കെ ഇട്ടുവെച്ച വെള്ളത്തിൽ കറക്റ്റ് ആക്കി വെച്ചിട്ട് അതിനെ ഇറക്കി വിടുക. എന്നിട്ട് ആർടിമി ഒക്കെ രണ്ടു മൂന്നാല് ദിവസം കൊടുത്താൽ തന്നെ ബ്രീഡാവും. എനിക്ക് ബ്രീഡായി കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ കൊണ്ടിരുന്നത് എന്താ പറയാ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ അതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും, സക്സസ് ആവും. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തുടക്കക്കാരായ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിൽ നിന്ന് കൊടുന്നിട്ട് ബ്രീഡ് ആവാത്ത ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളാണ്. അതായത് നമ്മൾ കൊണ്ടുവരുന്ന ഫിഷിന്ന് ഫീമെയിലിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ഇടുക. എന്നിട്ട് ലൈവായിട്ടുള്ള ഫുഡ് കൊടുക്കാൻ നോക്കാം. മൊയ്ന അല്ലെങ്കിൽ ഇടയ്ക്ക് കൊതുവിന്റെ കൂത്താടി ആർടിമിയ എപ്പോഴും കൊടുക്കരുത്, കൊതുവിന്റെ കൂത്താടിയൊന്നും. അപ്പൊ നല്ല എഗ്ഗും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിഷിന് കുഞ്ഞുങ്ങൾ കൗണ്ട് കിട്ടും ചെയ്യും. ഇതൊക്കെ എന്റേതായ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. പല ഫാമിലും പല ആൾക്കാർക്കും ചെയ്യുമ്പോൾ പല രീതിയിലാവും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. കാരണം ഇനിയിപ്പോ സീസൺ ആവുമ്പോഴാണ്. ഈ ഒരു മാസം കഴിഞ്ഞ് നല്ല രീതിയിൽ സെയിൽ അടക്കും. അപ്പോ ഇപ്പൊ തന്നെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ എങ്കോരും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരലൊടങ്ങിയിരിക്കുന്നത്. അപ്പോ അതൊക്കെ ഒന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മള് പ്ലാറ്റിനെ ഇട്ടിട്ട് കണ്ടില്ലേ, പ്ലാറ്റ് ഇപ്പൊ അത്യാവശ്യം സൈസ് ആയപ്പോ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ജെ അക്കോ ഫാമിക്ക് പോയാൽ മതി, അവിടുന്ന് എടുത്തതാണ്. അപ്പോ ഇതിപ്പോ സൈസ് ആയപ്പോ നമ്മള് ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ളതാണ്. വെള്ളം സെറ്റ് ചെയ്ത് വെച്ചാല് ഇത് പിന്നെ എനിക്കൊരു ഇഷ്ടം കൊണ്ട് എടുത്തതാണ്. നല്ല രീതിയിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ സൈസ് ആയി വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, കുഞ്ഞുങ്ങൾ കിട്ടണമൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊന്ന് പറയാനുള്ള കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും. അപ്പൊ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ഫൈറ്റർ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ ശ്രിമ്പിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു രണ്ട് ഡപ്പ ഈ ഒരു തെർമാകോളിന്റെ ബോക്സിൽ കിട്ടിയതിനെങ്കിലും എനിക്ക് നല്ല റിസൾട്ട് വലിയ ടാങ്കിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കാരണം അധികം നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇതിൽ ഓവർ കെയർ ചെയ്യണമെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടാൻ. ഇതിൽ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൽ അത്യാവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിലും കൂടുതൽ കിട്ടും. വലിയ ടാങ്കിലാവുമ്പോൾ ഒന്നും കൂടി നല്ല രീതി തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മള് ശ്രിമ്പ് കുറച്ച് കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ആദ്യം ഈ ഒരു ചാനൽ കാണുന്നില്ല, സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോ ഒന്ന് ഒരുമിച്ചിട്ടെന്നുള്ളൂ ഇവർക്ക് മെയിൻ.